ഇനിയും അയ്യേ പിശാശ്, ഇത്ര കാലത്തെ നേരം എടുത്തു ഒന്ന് ടോർച്ചടിച്ചു നോക്കണ. ഞാനൊരു മനോഹരമായ ഒരു സ്വപ്നം കണ്ടു കിടക്കായിരുന്നു. എന്ത് സ്വപ്നാടാ നീ കണ്ടത്? തന്തമാരോട് പറയാൻ പറഞ്ഞ, നീ അച്ഛനോട് പറയില്ലേ? പറയാൻ പാടില്ല കിളവാ. എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ, ആഴെ പോയി മുറി കിടന്നോളാം. അതേ ശരിയാവൂ. ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത്. നീ പോയി ചായയുടെ ചായടാനാ. ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ മോനെ. ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യം ഉണ്ട്. എന്താ എന്താ? നീ ആരോടെങ്കിലും പറയൂ. ഇല്ല, എന്റെ അച്ഛൻ അച്ഛനൊന്നുമില്ലേടത്തെണ്ടിവിടുന്ന്. അതല്ല, ചൊവ്വാഴ്ച കാരണന്മാര് ചായടാൻ പാടില്ല എന്നുള്ള സത്യാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. നീ പോയി ചായയുടെ ആരാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ചായടാൻ പറ്റില്ല. ഈ കിടക്കിനെ അച്ഛനൊരു പെണ്ണെട്ടുന്ന നല്ലത്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. ഈ കിടക്കിനെ ഞാനൊരു പെണ്ണെട്ടുന്ന നല്ലതെന്ന്. പോടാ പട്ടി അവിടുന്ന്. എനിക്കും അതെ, ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച. ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ. ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃമിലെ ഡയറി? അതെടുത്ത് ഞാൻ നോക്കിയത്. ഒരാള് വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയി. അല്ല, ഞാൻ ചായട്ടോളാം. ചെല്ലേ, ചെല്ലടാ, ചെല്ലേ. ഇതെന്ത് ഭ്രാന്ത്? തോമാച്ച സാറോ? വാ സാറേ. സാറ് വല്ലാണ്ട് കറുത്തു. ഭാര്യ പിള്ളേരൊന്നും വന്നില്ല സാറേ. അവള് പ്രസവത്തിന് പോയിരിക്കുക. ആറാമത്തെ അല്ലേ. അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ? ഗോപാ, ഞാൻ അച്ഛനെ വിളിക്കാം. എന്തിന്? എടാ, എന്റെ പേഴ്സണൽ റിസ്ക് എല്ലാം നിങ്ങൾക്ക് ഞാനൊന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത് അറിയാം. അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിയിട്ടുള്ളൂ. മിടുക്കൻ. എടാ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത മാസം അടയ്ക്കണമെന്ന്. അടുത്ത മാസത്തിന് ഇനി ഒരു മാസം കൂടി ഇല്ലേ? അല്ലെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കാന്നുള്ളതാണ് സത്യം. ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും. നല്ലവരല്ലേ ദൈവം വേഗം വിളിക്കും സാർ. വേണ്ട വേണ്ട വേണ്ട, ദേഹത്ത് തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട. സത്യം പറയാലോ, സാർ ഒരു ശുദ്ധ മണ്ഡന. സോറി, ശുദ്ധ പാവ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് അടയ്ക്കാൻ വിചാരിക്കാം. എനിക്ക് എത്ര രൂപ ഇളവ് ചെയ്തു തരാൻ പറ്റും? പരിഹസിക്കുക? ആത്മാർത്ഥമായിട്ടാണ് സാറേ. ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തരും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ അച്ഛനാണ് സത്യം. ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കുക. വാക്കു മാറുമല്ലോ. അരവിന്ദാക്ഷൻ നായരേ. ഓ ദേ, വന്നു. എന്തേ, ആരായിരുന്നു ഗോപാദ്? ഓഹോ, ഏത്? ഇപ്പൊ വന്നില്ലേ? അതാ, അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമേച്ചേച്ചില്ലേ. രമേച്ചേച്ചിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ വൈകിട്ട് ഒന്ന് കാണുന്നു. അവര് രണ്ടാളുണ്ടായിരുന്ന. ഇല്ല, എന്തായി? നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജര്? ആ മാനേജറുടെ ഒരു ചായ. ഓ, ചായ റെഡിയായി. അച്ഛൻ എനിക്കിട്ട് മലപ്പുറം പാര വെക്കായിരുന്നല്ലേ. എന്താ ഗോപാ നീ പറയണേ? സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി? ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല. പക്ഷെ എന്ത് തന്ത പണി? സത്യം, ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. അച്ഛാ അച്ഛാ, ദൈവമേ, ഇനി ഏത് കുടിശാണാവോ. ആരാ, ആരായാലും ഗോപനില്ല. ഞാൻ സോമനാ. ഏത് സോമൻ? സോമസുന്ദരൻ. എന്താ സോമസുന്ദര? ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ. ഗോപൻ ഇവിടെയുണ്ട്. ഗോപൻ കുളിക്കാ. ഗോപാ. എന്താ അച്ഛാ? ദേ, നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു. ഞാൻ റെഡിയാണ് അച്ഛാ. എന്താ സോമേട്ടാ, എന്നെ വിളിച്ചു പറഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ ഇല്ല, കോൾ വല്ലോ ഉണ്ടാ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് ഇത് ഇത്. അതെ, എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചന്റെ വീട്ടിലും കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനും പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ. എന്നോ കൊടീശ്വരനായന്. എന്റെ അച്ഛന് കരപ്പനാ? കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. ഏ തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9 മണി. ശുക്ലാംഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം
പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സോമസുന്ദരം, സോമസുന്ദരം, സോമസുന്ദരം! സാർ, എന്നാണ് ഇത് പൂജ പണ്ണുമ്പോ ഡപ്പാങ്കുത്ത? അതിനൊക്കെയുള്ള മറുപടി ദൈവം കൊടുത്തോളും സാർ. പിന്നെ കൃത്യം 9 മണിക്ക് ഗോവ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ ഉണ്ടാവും. എനിക്ക് ഈ ശകുനത്തിലൊന്നും വലിയ വിശ്വാസമില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ. സാർ അങ്ങനെ പറയരുത്. അവന് 2000 രൂപ കൊടുത്താൽ എന്താ, നമുക്ക് കേസ് ജയിക്കണം. കഴിഞ്ഞ 2 കേസുകളിലും അവനെ ശകുനം കണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല. അല്ലാതെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. പോരാത്തതിന് ഇന്നത്തെ എതിർവക്കീല് കസ്തൂരി മാഡമാണല്ലോ. കോടതിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധമാണെന്ന് ആൾക്കാർ പറയുന്നത്. അതെ, യുദ്ധം തന്നെയാ. ഇനി കസ്തൂരിയല്ല, കോടതിയിലെ സകല വക്കീലന്മാർ വാദിച്ചാലും ഈ കേസിൽ രംഗസ്വാമി തന്നെ ജയിക്കും. ജയിക്കും, ജയിക്കും, നമുക്ക് കാണാലോ. എതിർഭാഗത്ത് രംഗസ്വാമി ആയതുകൊണ്ട് തന്നെ ഇതെന്റെ പ്രസ്റ്റേജ് ഇഷ്യൂ കൂടിയാ. സോ ഐ പ്രോമിസ് യു, ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും. ഡാ, മര്യാദക്ക് പണിയെടുക്കടാ. സ്വന്തം തന്ത പോലും അറിയാതെയാ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. ദൈവമേ, ദിവസം ശകുനിൽ നിന്ന് പൈസ മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചീപ്പ് തൊഴിലാളികളുടെ കൂടെ നിന്ന് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഗതികേട് ഈ സുന്ദരനായ മുതലാളിക്ക് വരില്ലായിരുന്നു. ഞാൻ ശകുനം നിൽക്കുന്നവനായിരുന്നെന്ന്. ഓഹോ, അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ നിന്ന് നിന്നായിരിക്കും ഹരി കരി പോലെ ആയത്. ശകുനം നിൽക്കുമ്പോ ചിരിക്കാതിരുന്നത് കൊണ്ട് അവന്റെ പല്ലെങ്കിലും വെളുത്തു കിട്ടി.